Malabar Gold and Diamonds. Celebrate the beauty of life. പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തി അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും തീരുമാനമായി. പയ്യന്നൂരിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുള്ള ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായിട്ടുണ്ട്. പയ്യന്നൂരിലെ റോഡ് പ്രധാനപ്പെട്ട റോഡുകളിൽ ഇരുഭാഗങ്ങളിലുമായിട്ട് നിരവധിയായിട്ടുള്ള വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് അടിയന്തരമായി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് യോഗം തീരുമാനിക്കുകയുണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും തീരുമാനമെടുത്തിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ തന്നെ പോലീസും അതുപോലെ തന്നെ ഭരണാധികാരികളും PWDയും ഒക്കെ ചേർന്നുകൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാവശ്യമായി ടൂ വീലർ പാർക്ക് ചെയ്യാനാവശ്യമായിട്ടുള്ള സ്ഥലം മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നത് മാറ്റിയെടുക്കാനും ഒരു വശത്ത് മാത്രം പാർക്ക് ചെയ്യാനാവശ്യമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നഗരസഭാ പരിധിയിലെ റോഡുകൾ വീതി കൂട്ടി ടാർ ചെയ്തിട്ടും ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് ട്രാഫിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമഗ്ര പരിഷ്കരണത്തിന് തീരുമാനമായത്. ടൗൺ ഭാഗത്തുള്ള അനധികൃത പാർക്കിംഗ് നിർത്തലാക്കുന്നതിനും ഇരുചക്രവാഹനങ്ങൾ റോഡിന്റെ ഒരു ഭാഗത്തുമാത്രം പാർക്ക് ചെയ്യുന്നതിനുമായ പ്രത്യേക സ്ഥലം മാർക്ക് ചെയ്ത് നൽകുന്നതിനും പോലീസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി. ബസുകൾ യഥാക്രമം അനുവദിച്ചിട്ടുള്ള റൂട്ടുകളിൽ മാത്രം ഓടുന്നതിനും സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുന്നതിനും പ്രൈവറ്റ് ബസുകളിൽ പഴയങ്ങാടിയിലേക്ക് പോകുന്ന ബസും ഹനുമാരമ്പലം വഴി പോകുന്ന ബസും വില്ലേജ് ഓഫീസ് റോഡ് ഉപയോഗപ്പെടുത്തി സർവീസ് നടത്തുന്നതിനും ബസ് നിർത്തേണ്ട സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് നൽകുന്നതിനും നടപടി സ്വീകരിക്കാൻ പോലീസ് KSRTC എന്നിവർക്ക് നിർദ്ദേശം നൽകി. ടൗണിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ തെളിയാത്ത ലൈറ്റുകൾ അടിയന്തരമായി തെളിയിക്കാനും നഗരസഭാ പരിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായവ അടിയന്തരമായി ഉപയോഗയോഗ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.